മധ്യ തിരുവിതാംകൂറിലെ ഈറ്റിന്നമായ തിരുവല്ലയുടെ ചരിത്രത്തിലാദ്യമായി ഏഷ്യയിലെ ഏറ്റവും വലുതും കേരളത്തിന്റെ ചരിത്രത്തിൽ പെന്തക്കോസ് സഭകളിൽ ആദ്യത്തേതുമായ കൺവെൻഷന് തുടക്കം കുറിക്കുകയാണ്, സാക്ഷിയാവുകയാണ് തിരുവല്ല നഗരം. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പണികളൊക്കെ പൂർത്തീകരിച്ചു വരികയാണ്. പന്തൽ ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, അതുപോലെ മൈക്ക് സിസ്റ്റം ഒക്കെ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരണത്തിലാണ്. ഏകദേശം 101 ഇന്ത്യയിലെ പ്രശസ്ത ഗായകർ നേതൃത്വം നൽകുന്ന, അണിനിരക്കുന്ന വലിയ ഒരു ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കൊയർ, അതുപോലെ തന്നെ ലോകത്തിലെ പ്രമുഖ സുവിശേഷ പ്രസംഗകരാണ് ഈ ഒരു കൺവെൻഷന് വചന പ്രഘോഷണം നിർവഹിക്കുന്നത്. അതുപോലെ ലോകത്തെ പ്രശസ്ത ഗായകരായ ഷെൽഡൻ ബംഗീറ, സണ്ണി വിശ്വാസ്, രഞ്ജിത് ടി എബ്രഹാം, ലോർഡ്സൺ ആന്റണി, ഇമ്മാനുവേൽ കെ ബി, ഷരുൺ വർഗീസ്, സ്റ്റീവൻ സാമുവേൽ, എബ്സിബ തുടങ്ങിയ പ്രശസ്ത വർഷിപ്പ് ലീഡേഴ്സിനോടൊപ്പം 101 ഗായകർ അടങ്ങുന്ന ഗായക സംഘമാണ് ഈ ഒരു ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ഉണർവ് പ്രാസംഗികരായ റവറൻ കെ സി ജോൺ, റവറൻ പോൾ തങ്കയ്യ ബാംഗ്ലൂർ, റവറൻ ശേഖർ കല്യാൺപൂർ മുംബൈ, റവറൻ രവി മണി, റവറൻ ജേക്കബ് ജോൺ, റവറൻ ആർ എബ്രഹാം, റവറൻ ഒ എം രാജ്കുട്ടി, റവറൻ സി സി തോമസ്, റവറൻ വി ടി എബ്രഹാം, റവറൻ എ പി കൊച്ചുമോൻ, റവറൻ ഫിന്നി, പാസ്റ്റർ റജി, പാസ്റ്റർ സുരേഷ്, പാസ്റ്റർ ടിനു ജോർജ്, പാസ്റ്റർ ഷിബു നെടുവേലി, പാസ്റ്റർ പി സി ചെറിയാൻ, പാസ്റ്റർ മാത്യു വർഗീസ്, പാസ്റ്റർ എൻ പീറ്റർ പാറശാല, പാസ്റ്റർ നർദ്രീൻ മുള്ള, പാസ്റ്റർ തമ്പി മാർക്കോസ്, പാസ്റ്റർ വി ടി റജിമോൻ, പാസ്റ്റർ ടോമി ജോസഫ്, പാസ്റ്റർ ജസ്റ്റിൻ മോസസ്, പാസ്റ്റർ കോശി വൈദ്യൻ, പാസ്റ്റർ കെ എസ് ജോസഫ്, പാസ്റ്റർ സണ്ണി താഴാമ്പള്ളം എന്നിങ്ങനെ ഏകദേശം 60 പരം സുവിശേഷ പ്രാസംഗികരാണ് ഈ ഒരു കൺവെൻഷനുകളിൽ വിവിധ യോഗങ്ങളിലായി പ്രസംഗിക്കുന്നത്. ഈ ഒരു കൺവെൻഷന് വേണ്ടി ജനറൽ കൺവീനറായി ബ്രദർ ഗ്ലാഡ്സൺ ജേക്കബും, ഫിനാൻസ് കൺവീനറായി ബ്രദർ സജി പോളും, ജോയിന്റ് കൺവീനറായി പാസ്റ്റർ തോമസ് കുരിയൻ യു എസ് എയും, അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിരവധി പ്രവർത്തകർ, നിരവധി ശുശ്രൂഷകർ ഈ ഒരു പ്രവർത്തനത്തിൽ സംഘാടകരായി, അതുപോലെ തന്നെ കൺവീനേഴ്സായി വിവിധ മേഖലകളിൽ ഓരോ തലങ്ങളിലും ഓരോ സംഘാടന ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെയൊക്കെ അദാനമായ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. ഏറ്റവും വലിയ ഒരു സ്റ്റേജ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിശാലമായി ഒരു 10,000-10,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു പന്തലാണ്. അതിനപ്പുറത്താണ് പബ്ലിക് സ്റ്റേഡിയത്തിൽ മുഴുവനായിട്ടും ഏകദേശം 25,000 പേരെയെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ഇത് പെന്തക്കോസ്ത് കേരളത്തിൽ വന്നതിൻ്റെ 100-ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കൺവെൻഷനാണ്. അപ്പോൾ മറ്റ് മുഖ്യധാരാ സഭകളും സ്വതന്ത്ര സഭകളൊക്കെ ഈ ആഘോഷ പരിപാടി 100-ാം വർഷം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലാ പെന്തക്കോസ്തരും കൂടെ കൂടി സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ കൺവെൻഷനാണ് ഉണർവ് 2024 എന്ന് പറയുന്നത്. അത് January 7 മുതൽ 14 വരെ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അതിൽ അതിൻ്റെ സംഘാടകർ യുണൈറ്റഡ് പെന്തക്കോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റേഡ് സംഘടനയാണ് അതിൻ്റെ സംഘാടകർ. അത് ഈ ഒരു കൺവെൻഷന് ശേഷം കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിലെ ജില്ലകളിൽ, ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലും വർഷാവർഷം നടത്തുവാനുള്ള തീരുമാനം സമിതി ഈ ഫൗണ്ടേഷനുണ്ട്. ഈ കൺവെൻഷന് നമ്മൾ വളരെ പരമാവധി എല്ലാ പെന്തക്കോസ് ഗ്രൂപ്പുകളെയും, അത് ന്യൂജനറേഷൻ സഭകൾ, പെന്തക്കോസ് മുഖ്യധാരാ സഭകൾ, സ്വതന്ത്ര സഭകൾ, അങ്ങനെ ഒരു 30-ൽ മേൽ സഭാ ഗ്രൂപ്പുകളെ ചേർത്തുകൊണ്ടാണ് നടത്തുന്നത്. ഇതിൻ്റെ പ്രധാന സംഘാടകർ എന്ന് പറയുമ്പോൾ ഈ സഭയുടെ, ഈ പറയപ്പെടുന്ന സഭകളിലൊക്കെ പ്രസിഡന്റുമാരാണ് പ്രധാന സംഘാടകർ. അവരൊക്കെ ആയിരിക്കും മീറ്റിങ്ങുകൾ അധ്യക്ഷം വഹിക്കുന്നത്. പിന്നെ പ്രാസംഗികർ എന്ന് പറയുമ്പം കേരളത്തിലെയും ഇന്ത്യയിലെ മുഖ്യധാര പ്രാസംഗികരാണ് ഇതിൻ്റെ പെന്തക്കോസ് സംഘടന. അതിൽ നമുക്ക് IPC എന്നോ മറ്റൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാ ചർച്ചി ഷാരോൺ, WME, ചർച്ച്, ഫെയ്ത്ത് ചർച്ചുകൾ വരും. ഒരു 30-ൽ പരം
പെന്തക്കോസ് സഭകൾ മൊത്തത്തിൽ, പെന്തക്കോസ് ഉദ്ദേശിക്കുന്നത് ന്യൂ ജനറേഷൻ സഭകൾ ഉൾപ്പെടെയാണ്. ന്യൂ ജനറേഷൻ സഭകൾ ഉൾപ്പെടെ 30-ൽ പരം സഭകളുടെ ഒരു ഐക്യ വേദിയാണ്, ഐക്യ ഗ്രൂപ്പാണ് ഈ ഉണർവ് 2024 ഇവിടെ നടത്തുന്നത്. അതിനകത്ത് നമ്മൾ 69-70-ൽ പരം പ്രാസംഗ വിവിധ സെക്ഷനുകളായിട്ട് ഉണ്ട്. രാവിലെ 5 മുതൽ പാസ്റ്റർ ജേക്കബ് ജോൺ, മുൻ IPCC ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കുടില് കെട്ടിയിട്ടുണ്ട്. അതിൽ രാവിലെ 5 മുതൽ 6:30-7 വരെ പ്രയറുണ്ടായിരിക്കും. അതിനുശേഷം ഹിന്ദി വർഷിപ്പ് സെപ്പറേറ്റ്, ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരു 10-500 പരം ആൾക്കാർ ഇവിടെ ഓൾറെഡി, അവർക്കൊക്കെ അക്കോമഡേഷൻ, അവർക്കൊക്കെ അക്കോമഡേഷൻ ഫുഡും എല്ലാം ഇവിടെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. അവർ ഓൾറെഡി ലാൻഡിങ് ആയിട്ടുണ്ട്. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് പ്രയറുണ്ട് രാവിലെ 10 മുതൽ 12 വരെ. അതിനുശേഷം 12 മുതൽ 1 മണി വരെ കുട്ടികളുടെയും സൺഡേ സ്കൂള് യൂത്ത് അടക്കമുള്ള സഭാ ഗ്രൂപ്പുകളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിനോടനുബന്ധിച്ച് സാംസ്കാരികമായ പൊതുപരിപാടികളും കാണും. 2:30 മുതൽ പവർ കോൺഫറൻസ് തുടങ്ങി, അതാണ് പ്രധാനമായിട്ട് ഉച്ചകഴിഞ്ഞുള്ള സമ്മേളനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ്. പവർ കോൺഫറൻസിന് ഇന്ത്യയിലെ വളരെ വിശ്വപ്രസിദ്ധമായ ഉണർവ് ശുശ്രൂഷകരും ലോകശാന്തി ശുശ്രൂഷകരൊക്കെയാണ് ഈ പവർ കോൺഫറൻസ് ശുശ്രൂഷിക്കുന്നത്. പിന്നെ 5 മണി മുതൽ നമ്മുടെ കൺവെൻഷൻ്റെ സന്ധ്യ വൈകിട്ട് രാത്രി യോഗത്തിൻ്റെ കൊയർ അടക്കമുള്ള പരിപാടികൾ 5 മണി മുതൽ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന ദിവസം വൻപിച്ച ഒരു ആത്മീയ മുന്നേറ്റ പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. അതായത് ഇന്ത്യയിലെ ഏകദേശം 9-ൽ പരം വലിയ വിശ്വപ്രസിദ്ധരായ കൊയർ ആണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. ശക്തൻ ബംഗാര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ്, മുംബൈയിലാണ് അവരുടെ ആസ്ഥാനം. അവർ ഹിന്ദി വർഷിപ്പും ഇംഗ്ലീഷ് വർഷിപ്പുമാണ് ചെയ്യുന്നത്. ഉദ്ഘാടന ദിവസം ശക്തൻ ബംഗാരയുടെ കൊയർ ആണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. പിന്നെ ഈ കേരളത്തിലെ മൊത്തം സഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 101 അംഗ കൊയർ ആണ് മൊത്തത്തിൽ ഈ 7-14 ദിവസത്തിൽ കൊയർ ഗാനങ്ങൾ ആലപിക്കുന്നത്. അതെല്ലാ സഭകളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ 101 അംഗ കൊയർ ആലപിക്കുന്നത്. അവരോടൊപ്പം ഇന്ത്യയിലെ വിശ്വപ്രസിദ്ധരായ ബാൻഡുകളാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നാളെ ഉദ്ഘാടന ദിവസമാണ്. പന്തലിൻ്റെ 1-2 മിനുക്കുപണികൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പരിപാടികളും തീർന്നിരിക്കുകയാണ്. വളരെ രാജ്യത്തിനും ഒരു സമൂഹത്തിനും പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിനും ആത്മീയപരമായ ഒരു വലിയ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഒരു ഐക്യം. 69-ൽ പരം പ്രസംഗം, അതായത് പവർ കോൺഫറൻസ്, പൊതുപരിപാടികൾ, രാത്രി യോഗങ്ങൾ 8:30 ഉള്ള പ്രോഗ്രാം. ബസ് സൗകര്യങ്ങളൊക്കെ, ബസ് സൗകര്യം, യാത്രാ സൗകര്യം, അക്കോമഡേഷൻ, ഫുഡ് എന്നുള്ള ക്രമീകരണമുണ്ട്. എല്ലാം വലിയ ചെലവിട്ടുള്ള ഒരു പ്രോഗ്രാം. ദേശത്തിൻ്റെ വിടുതൽ, സഭകളുടെ ഐക്യം, സാമൂഹ്യപരമായ ബന്ധക്കോസ്റ്റ് മുന്നേറ്റമൊക്കെയാണ് നമ്മളിത് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഐക്യ കൺവെൻഷനുമായി ബന്ധപ്പെട്ട പന്തലിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 40,000 സ്ക്വയർ ഫീറ്റാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു മീറ്റിങ്ങിന് 15,000 പേര് അകത്ത് ഇരിക്കുവാനുള്ള ഒരു സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഈ തിരുവല്ലാലി മുനിസിപ്പൽ ഗ്രൗണ്ട് നമുക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു പരിപാടിക്ക് ലഭിക്കുന്നതല്ല, പക്ഷേ ദൈവത്തിന് കൃപയിൽ നമുക്ക് ഗ്രൗണ്ട് ലഭിക്കുന്നുണ്ടായി. ഇതിൻ്റെ പിന്നെ ഒരുപാട് അധ്വാനമുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലപോലെ പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു കഴിഞ്ഞ 2012 കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ 2012 കോവിഡിന് ശേഷം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് ചിലവ് ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ മൈക്ക് സൗണ്ട് സിസ്റ്റം, ഒരു 50-55,000 വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് നമ്മൾ ഈ മീറ്റിങ്ങിന് വേണ്ടി. പബ്ലിക് ഗേറ്റിലേക്ക് പോകുന്നില്ല, ഇവിടേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് കാര്യം, പബ്ലിസിറ്റി നമ്മൾ നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞു. തിരുവല്ല ലൈവ് ചാനലുകളുണ്ട്. അത് കൂടാതെ തിരുവല്ലയിൽ ഇന്നത്തെ ദിവസം നമ്മൾ LED വാളുകൾ തിരുവല്ലയിൽ 2-3 LED വാളുകൾ തിരുവല്ല ഇന്ന് രാത്രിയിൽ നമ്മുടെ പാട്ടുകാരുടെ വെച്ച്, പാട്ട് ഷെൽട്ടൻ ബഗേരയുടെ പാട്ടുകളും മറ്റുള്ള പ്രമുഖ പാട്ടുകാരുടെ ഒക്കെ ഒരു ബൈറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പബ്ലിസിറ്റിയിൽ നമ്മൾ ഒത്തിരി ഊന്നൽ കൊടുക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു വൻ വിജയമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആദ്യമായിട്ടാണ് എല്ലാ പെന്തക്കോസ്തകളും ഒരുമിച്ച് ഇങ്ങനെ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ഇത് തീർച്ചയായും ചരിത്രമാകും. തിരുവല്ലയിൽ അത് എപ്പോഴും ഓർമ്മിക്കപ്പെട്ട ഒരു ചരിത്രമായി മാറുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ദൈവജനൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഐക്യ കൺവെൻഷനാണിത്. ഈ ഐക്യ കൺവെൻഷൻ എല്ലാ പെന്തക്കോസ്റ്റ് സമൂഹങ്ങളും ഒരുമയോടുകൂടെ തന്നെ ഇന്നത്തെ സഭാവ്യത്യാസങ്ങൾ സ്റ്റോളുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തന്നെ മികവുറ്റ ക്രൈസ്തവ മാസികകൾ മീഡിയകളെല്ലാം എത്തുന്നുണ്ട്. കൂടാതെ മറ്റുള്ള വ്യാപാര മേഖലകളിലുള്ള സ്റ്റാളുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനെ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ മീറ്റിംഗുകളുടെ പല ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ സ്പോൺസർ ചെയ്ത് പുളിമുട്ടി സിൽക്സും എഡ്ജ് ഒപ്റ്റിക്കൽസ് അതുപോലെ ജോയ് ആലുക്കാസ് അങ്ങനെ തീർച്ച വ്യാപാര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഈ കൺവെൻഷനോട് നല്ല വലിയ സഹകരണമാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ വരുന്ന ഈ വെള്ളിയാഴ്ച 13-ാം തീയതി ഒരു ചാരിറ്റി പ്രോഗ്രാമുണ്ട്. അന്ന് ഏതാണ്ട് നമുക്ക് 100-ൽ പരം വിധവകൾക്ക് നമ്മളൊരു ധനസഹായം കൊടുക്കുന്നുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ കാല് അത് കൊടുക്കുന്നുണ്ട്, ഡയാലിസിസ് കിറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ആതുര സേവന രംഗത്തോട്ടുകൂടെ നമ്മളൊരു കാൽവെപ്പ് നടത്തിക്കൊണ്ടാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു വൻവിജയമായിരിക്കും കുറച്ച് പ്രത്യാശിക്കണം പ്രാർത്ഥിക്കുക. രീതിയിലുള്ള എല്ലാ ആതുര സേവനങ്ങളിലൂടെ നൽകുന്നതിന് നമ്മുടെ നല്ല മുസ്ബരി ഹോസ്പിറ്റൽ ഇവിടെ സേവനം അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റാളുകൾ ഒരുക്കുന്നുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമുണ്ട്, ആംബുലൻസ് സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും, വെള്ളത്തിൻ്റെ സൗകര്യം, കുടിവെള്ളം ഫിൽറ്റർ ചെയ്ത കുടിവെള്ളം, പിന്നെ അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് എല്ലാ സംവിധാനമുണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ എല്ലാം സാനിറ്ററി സംവിധാനങ്ങളും നല്ല മികവുറ്റ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിജിലൻസ്, അതിൻ്റെ സെക്യൂരിറ്റി, എല്ലാവിധ സംവിധാനങ്ങളും ജനുവരി 7 മുതൽ 14 വരെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പെന്തക്കോസ്റ്റ് ഐക്യ കൺവെൻഷന് MJ ഗോസ്പൽ മീഡിയയുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും.